ഹായ്, പത്രവായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ പുതിയ വാക്കുകൾ പുതിയ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ഹരിയാന ഫ്ലാഷ് ഫ്ലഡ്. ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം. ഹരിയാന ഫ്ലാഷ് ഫ്ലഡ്, ഹരിയാനയിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം. കാർ വാഷസ് അവേ. വാഷവേ എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോവുക. കാർ വാഷസ് അവേ, കാറ് ഒഴുകിപ്പോകുന്നു. ഇൻ റിവർ, ഇൻ പഞ്ചുകുള. പഞ്ചുകുള റിവറിലാണ് സംഭവം. റിവർ എന്ന് പറഞ്ഞാൽ പുഴ. വുമൻ റെസ്ക്യൂഡ് ബൈ ലോക്കൽസ്. ലോക്കൽസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ. നാട്ടുകാരാൽ സ്ത്രീ രക്ഷപ്പെട്ടു. നാട്ടുകാർ സ്ത്രീയെ രക്ഷപ്പെടുത്തിയെന്ന് അർത്ഥം. ഹാർട്ട് ബ്രഞ്ചിങ്. വീഡിയോ ഗോസ് വൈറൽ. വീഡിയോ വൈറലായി. ഹാർട്ട് ബ്രഞ്ചിങ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ക്ലേശം വരുത്തുന്ന, മനസ്സിനെ ബുദ്ധിമുട്ടാക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ്. എ വുമൺ, ഒരു സ്ത്രീ. ഹു ഹാഡ് കം ടു എ ടെമ്പിൾ, ക്ഷേത്രത്തിലേക്ക് വന്നതായിരുന്നു. ഇൻ ഹരിയാനാസ് പഞ്ചുകുള, ഹരിയാനയിൽ പഞ്ചുകുള എന്ന സ്ഥലത്ത്. ഓൺ സൺഡേ, ഞായറാഴ്ച. വാസ് റെസ്ക്യൂഡ്, ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി. ബൈ ലോക്കൽസ്, നാട്ടുകാർ എന്നുള്ള അർത്ഥമാണ്. നാട്ടുകാർ രക്ഷപ്പെടുത്തി. ആഫ്റ്റർ ദ കാർ ഷീ വാസ് സിറ്റിംഗ്, ആ സ്ത്രീ ഇരിക്കുകയായിരുന്ന കാർ. സ്വെറ്റവേ, സ്വെറ്റവേ എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോയി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതിൽ നശിച്ചു പോവുക, അങ്ങനെയുള്ള പല അർത്ഥങ്ങളും ഉണ്ട്. ഒലിച്ചു പോവുക, ഒലിച്ചു പോയി എന്നുള്ള അർത്ഥം. ഇൻ എ റിവർ, ഒരു പുഴയിൽ. ഒഫീഷ്യൽ സെഡ്, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. ദ വുമൺ ഹാഡ് കം ടു ഓഫർ പ്രയേഴ്സ്, എന്താണ് വുമൺ, ഈ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നത് ഓഫർ പ്രയേഴ്സ്, പ്രാർത്ഥനകൾ നിർവഹിക്കാനായിരുന്നു. അറ്റ് എ ടെമ്പിൾ, ഒരു ക്ഷേത്രത്തിൽ. ഇൻ കാറക് മംഗോളി എന്നുള്ള സ്ഥലത്ത്. ആൻഡ് പാർക്ക്ഡ് ഹെർ വെഹിക്കിൾ, അവളുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺ ദ റിവർ ബാങ്ക്, പുഴയുടെ തീരത്തായിരുന്നു. ബാങ്ക് എന്ന കര എന്നൊക്കെയുള്ള അർത്ഥമാണ്. പുഴയുടെ കരയിലായിരുന്നു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സഡൻലി, പെട്ടെന്ന്. ദ വാട്ടർ ലെവൽ, വെള്ളത്തിൻ്റെ ലെവൽ. ഇൻ ദ റിവർ, പുഴയിൽ. റോസ്, റോസ് ഉയർന്നു എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഹെർ കാർ, അവളുടെ കാർ. വാസ് വാഷ്ഡ് അവൻ, വാഷവേ എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോവുക. വാഷ്ഡ് അവൻ, ഒഴുകിപ്പോയി. ഇൻ എ ഫ്ലാഷ് ഫ്ലഡ്, ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം എന്നുള്ള അർത്ഥമാണ്. വൈൽ ഷീ വാസ് സിറ്റിംഗ് ഇൻസൈഡ് ഇറ്റ്, വൈൽ ഷീ വാസ് സിറ്റിംഗ്, ഇരിക്കുകയായിരുന്ന സമയത്ത്. ഇൻസൈഡ് ഇറ്റ്, കാറിന് അകത്ത്. സം ലോക്കൽസ്, കുറച്ച് നാട്ടുകാർ. ടുക്ക് ദ വുമൺ, ആ സ്ത്രീയെ എടുത്തു. ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. ഔട്ട് ഓഫ് ദ കാർ, കാറിന് പുറത്തേക്ക്. അമിഡ് എ സ്ട്രോങ് കറൻറ്റ് ഓഫ് വാട്ടർ, സ്ട്രോങ് ആയിട്ടുള്ള, ശക്തമായിട്ടുള്ള ഒഴുക്കുള്ള വെള്ളത്തിലും, വെള്ളത്തിന് ഇടക്ക് എന്നുള്ള അർത്ഥമാണ്. ആൻഡ് റെസ്റ്റ് ഹെർ ടു എ ലോക്കൽ ഹോസ്പിറ്റൽ, അവളെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ എന്നുള്ള അർത്ഥം. ടു എ ലോക്കൽ ഹോസ്പിറ്റൽ, പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒഫീഷ്യൽ സെഡ്, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. കറൻറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒഴുക്കിന് കറൻറ്റ് എന്ന് പറയും. വീഡിയോ, ഒരു വീഡിയോ. ഓഫ് ദ റെസ്ക്യൂ എഫേർട്ട്സ്, റെസ്ക്യൂ എഫേർട്ട്സിനെ രക്ഷപ്പെടുത്താനുള്ള പ്രയത്നങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. വോ സർക്കുലേറ്റഡ്, പ്രചരിക്കപ്പെട്ടു. ഓൺ സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയയിൽ. ഇൻ അനദർ ഇൻസിഡൻറ്റ്, മറ്റൊരു സംഭവം. എയ്റ്റ് പീപ്പിൾ, എട്ട് ആളുകൾ. ഹൂ വേർ സ്റ്റക്ക്, കുടുങ്ങിപ്പോയവർ. നിയർ ദ ഗംഗാ റിവർ, ഗംഗാ റിവറിൽ. ഇൻ പഞ്ചകുള, പഞ്ചകുളയിൽ. വേർ റെസ്ക്യൂഡ്, രക്ഷപ്പെടുത്തി. ബൈ എ ടീം, ഒരു ടീമിനാൽ. ഓഫ് ദ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ഈ ഫോഴ്സ് വന്നിട്ട് രക്ഷപ്പെടുത്തുന്ന ദ്രുതകർമ്മസേന വന്നിട്ട് രക്ഷപ്പെടുത്തി. ആൻ ഒഫീഷ്യൽ സെഡ്, ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ, പുഴയിൽ വെള്ളത്തിൻ്റെ ലെവൽ. ഇൻക്രീസ്ഡ്, ഉയർന്നു, കൂടി. ഡ്യൂ ടു, ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ കാരനാണ് പറയാൻ പോകുന്നത്. റെയിൻ, മഴയാൽ. ഇനി ഇറ്റ്സ് ക്യാച്ച്മെൻറ്റ് ഏരിയാസ്, ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലം എന്നൊക്കെയുള്ള അർത്ഥമാണ്.